ഇവിടെ ഇപ്പോൾ അങ്ങ് പറയുക കണ്ണന്താനത്തിന്റെ കാര്യത്തിൽ ഒരു സ്വതന്ത്രനാണ് അദ്ദേഹം അത് അല്ലാതെ സി പി എമ്മുകാരനല്ല എന്ന് ശരി അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തി അങ്ങ് മനസ്സിലാക്കേണ്ട ഈ വിഷയത്തിൽ ഒരു ഗൗരവം ഇവിടെ ബി ജെ പി കാര് പോലും എം പിമാരായി രാജ്യസഭ എം പിമാരായി കണ്ണന്താനത്തെ പോലെ തന്നെ അവർക്ക് ആർക്കും കിട്ടാത്ത പദവിയാണ് നിങ്ങൾ ഈ പാവം സ്വതന്ത്രം സംഘടിപ്പിച്ചു കൊടുത്തത് അതായത് ഒരു തരത്തിൽ സ്വതന്ത്ര അധികാരമുള്ള ചുമതലയുള്ള കേന്ദ്രമന്ത്രി പദമാണ് അദ്ദേഹത്തിനുള്ളത് അതിവിടെ നിന്ന് പോയ മറ്റ് ബി ജെ പി എം പിമാർക്ക് പോലും അവകാശപ്പെടാൻ കഴിയാത്ത ഒന്നാണ് അപ്പോൾ നിങ്ങൾ ഈ സ്വതന്ത്രം എന്ന് പറഞ്ഞ് ചുരുക്കരുത് അതിനെ ഒരു കേന്ദ്രമന്ത്രിയെ ഞങ്ങൾ സംഭാവന ചെയ്തു സ്വതന്ത്രനായി ഞങ്ങൾ കണ്ടെത്തി കേന്ദ്രമന്ത്രിയാക്കി ഞങ്ങൾ ഉയർത്തി അങ്ങനെയല്ലേ കാണേണ്ടത് അതിനെ ഞങ്ങൾ എന്ന് നിങ്ങൾ പറയേണ്ടത് എന്നെ കൊണ്ട് പറയിപ്പിക്കാനില്ലേ നിങ്ങൾ എന്നുള്ളത് പറയൂ നിങ്ങൾ അദ്ദേഹത്തെ ഉയർത്തിയിട്ടുണ്ടാവും ഞങ്ങൾക്ക് യാതൊരു പങ്കുവില്ല ഞങ്ങൾ ഒരിക്കൽ അദ്ദേഹത്തെ സ്വാതന്ത്ര്യനായി മത്സരിപ്പിച്ചു ഞങ്ങൾ ഒഴിവാക്കി പിന്നെ നിങ്ങളെല്ലാരും കൂടി അദ്ദേഹത്തെ മഹാനാക്കി അദ്ദേഹം ബി ജെ പി പോയി ചേർന്നു അല്ലാതെ ഞങ്ങളുടെ കോൺഗ്രസിന്റെ നമുക്ക് ഒരു സെക്കൻഡ് ഇത് ചെറുതായി കണ്ടുകൂടാ കാരണം നാം ഇന്നിപ്പോ ഈ ചർച്ച ചെയ്യുന്ന ദിവസം മനോഹർ പരീക്കറിന്റെ മരണശേഷം ഈ മരണശേഷം അദ്ദേഹത്തിന്റെ ഈ പറയുന്ന സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി അടുത്ത പകരക്കാരനെ കണ്ടെത്തിയിരിക്കുന്ന ശരി ശ്രീ കൃഷ്ണദാസ് ഈ പറയുന്ന പരീക്കറിനെ കൊണ്ട് അവിടെ എന്താണ് അവർ പരീക്ഷിച്ചത് നിശ്ചയമായും അദ്ദേഹം ആർ എസ് എസ് കാരനാണ് ഈ കണ്ണന്താനത്തിന്റെ രൂപത്തിലുള്ള സ്വതന്ത്രനായിരുന്നില്ല പക്ഷേ അവിടെ ഭൂരിപക്ഷമായി നിൽക്കുന്ന ക്രിസ്തീയ സമൂഹത്തെ എങ്ങനെ ഒരു വോട്ട് ബാങ്കാക്കി രൂപപ്പെടുത്താൻ കഴിയും എന്നതിൻ്റെ ആർ എസ് എസ് ഉപകരണമായിരുന്നു പര്യേക്കർ ഇവിടെ ഇപ്പോൾ ആർ എസ് എസ് കാരനല്ല എന്ന വ്യത്യാസമേ ഉള്ളൂ കണ്ണന്താനത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് തന്നെ ആയിരിക്കുകയും അതിൻ്റെ ഒരു സവിശേഷ സാഹചര്യം കേരളത്തിലുണ്ട് ഉണ്ട് എന്നതൊരു വസ്തുതയുമായിരിക്കേ ഒരു സ്വതന്ത്രൻ എന്ന നിലയിലേക്ക് ചുരുക്കി കാണരുതി നീക്കങ്ങളെ മറ്റാരെങ്കിലും അദ്ദേഹത്തെ എടുത്തുയർത്തി നിങ്ങൾ സ്വതന്ത്രനാക്കി മറ്റാരെങ്കിലും എടുത്ത് ഉയർത്തി എന്നല്ല വിലയിരുത്തേണ്ടത് ബി ജെ പിയുടെ സാമുദായിക ധ്രുവീകരണവുമായി ബന്ധപ്പെട്ട വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ഒരു കരുവിനെ സംഭാവന ചെയ്തു എന്ന നിലയിലല്ലേ കാണേണ്ടത് വേണു വേണുവിൻ്റെ ഉദാഹരണം വളരെയധികം പഴിച്ചുപോയി ഞാൻ സ്നേഹത്തോട് കൂടി പറയാം പരീക്കർ ഗോവയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ അണിനിരത്തിയിട്ടല്ല അവിടെ മുഖ്യമന്ത്രിയായത് അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് ജയിച്ചത് കോൺഗ്രസ് ഞാൻ അവസാനത്തെയാണ് പറയുന്നത് ഞാൻ ഏറ്റവും അവസാനത്തെയാണ് സാർ പറയുന്നത് നിങ്ങൾ ഇതിലെ പത്തൊമ്പത് കൊല്ലം മുമ്പിലത്തെ പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് പറയൂസഭാ തരത്തിൽ പ്ലീസ് അതായത് ഏറ്റവും കേൾ നല്ലത് ഏറ്റവും ലേറ്റസ്റ്റ് അല്ലേ എന്റെ സ്നേഹിതം വേണു ഏറ്റവും ലേറ്റസ്റ്റാ ഞാൻ പറയുന്നത് അവിടെ രണ്ട് എം എൽ എ മാരുള്ള പരീക്കർ കോൺഗ്രസുകാരെ മുഴുവൻ വിളിച്ചു ഗവൺമെന്റ് ഉണ്ടാക്കി നിങ്ങൾ അതല്ലേ ഉദാഹരിക്കേണ്ടത് അല്ലേ കണ്ണന്താന ഞാൻ സൂചിപ്പിക്കുന്നത് വേണുവിന്റെ ഉദാഹരണത്തിൽ ഈ ചാമക്കാലയെ കുഴക്കുന്നതാണ് ഞാൻ പറഞ്ഞത് വേണു ഉദാഹരണം പറഞ്ഞ് എൻ്റെ സുഹൃത്ത് ചാമക്കാലയെ കുഴപ്പത്തിലാക്കരുത് അവിടുത്തെ കോൺഗ്രസുകാരെ എം എൽ എമാരെ വിലക്കു വാങ്ങിയിട്ടാണ് ബി ജെ പി ഗവൺമെന്റ് ഉണ്ടാക്കിയത് അതാണ് ലേറ്റസ്റ്റ് അതാണ് അവസാനം അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിലക്ക് വാങ്ങിയിട്ട് ഒരു ഗവൺമെന്റ് ആരും ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾ അങ്ങനെ വാസ്തവമല്ലാത്ത കാലം ഈ ലോകസഭയിലെ നൂറ്റി ഇരുപത്തിയാറ് ി നിങ്ങൾ കോൺഗ്രസുകാർ വോട്ട് ചെയ്തു കൊടുത്തു അവർക്ക് ശതമാനം കേക്കോ ഞങ്ങളുടെ പാർട്ടി ഓഫീസ് ഉണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുണ്ട് നിങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ല നിങ്ങൾക്ക് മത്സരിക്കാൻ ആളില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഓഫീസിന്റെ എല്ലാം ഉണ്ട് തിരഞ്ഞെടുപ്പ് തോറ്റാ ഒലിച്ചുപോണ പാർട്ടിയല്ല ഞങ്ങളുടെ പക്ഷെ നിങ്ങളെല്ലാം പോയി നിങ്ങളുടെ നാൽപ്പത് ശതമാനം വോട്ടുണ്ടായിരുന്ന മുഴുവൻ ബിജെപിക്ക് കൊടുത്തു നിങ്ങൾ കോൺഗ്രസിന്റെ നൂറ്റി പതിനാറ് കോൺഗ്രസ് എം പിമാരിപ്പൊ ബി ജെ പി എം പിമാരാ നിങ്ങളെ ബി ജെ പി ഉണ്ടാക്കിയ ഞങ്ങളല്ല നമ്മടെ എനിക്ക് എടുക്കുന്നത് അതുകൊണ്ട് കേരളത്തിലും നിങ്ങളെ ആരും വിശ്വസിക്കുന്നില്ല ജയിച്ചു പോയാൽ വഴിയിൽ നിന്ന് പിടിക്കും ബി ജെ പി അതുകൊണ്ട് നിങ്ങളെ വിശ്വസിക്കുന്നില്ല കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ആഗ്രഹിക്കുന്നത് മോഡി പോകണം